ഹലോ ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇന്ന് ആലപ്പുഴ പോവാണ്. ആലപ്പുഴ ഹൗസ് ബോട്ടിൽ, സോറി, സ്പീഡ് ബോട്ടിലോട്ടാണ് പോകുന്നത്. സ്പീഡ് ബോട്ട് ഓടിക്കാൻ വേണ്ടി പോവാണ്. റോൾസിന്റെയാണ് പ്ലാൻ. നമ്മുടെ കൂടെ അപ്പം റോൾസ് ഉണ്ട്, റോൾസ് ഓട്ടോമോട്ടീവ്സിന്റെ നമ്മുടെ ചങ്ക് ഗ്രോ ആയ റോൾസ് കൂടി ഉണ്ട് നമ്മുടെ ഫ്രണ്ട്. റോൾസ്, ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ എൻ്റെ ഞങ്ങളുടെയൊക്കെ വീടിനടുത്തുനിന്ന് വളരെ അടുത്താണ് ആലപ്പുഴ. ഈ ആലപ്പുഴ പക്ഷേങ്കിൽ മൊത്തം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ എന്തുമാത്രം വാട്ടർ സ്പോർട്സ് ഐറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഉല്ലാസം എന്തൊക്കെ ഉണ്ടാക്കാം ഉണ്ട് എന്നറിയാനുള്ള ഒരു പ്ലാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് അറിയണം. അത് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാനിവിടെ ഇപ്പോൾ പോകുന്നത്. അവൻ പറയുന്നത് അവിടെ നമുക്ക് വാട്ടർ സ്പോർട്ട്, ഐ മീൻ സ്പീഡ് ബോട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ അതിനു വേണ്ടി ഇറങ്ങിയേക്കാണ്. നമ്മൾ പോകുന്നത് ചെങ്ങന്നൂർ തിരുവല്ല വഴി ചങ്ങനാശ്ശേരി AC റോഡ് വഴിയാണ് പോകുന്നത്. AC റോഡ് ഏകദേശം 3-3.5 വർഷത്തോളമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AC റോഡിൻ്റെ പണി എങ്ങനെയായി, എത്ര പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിലൂടെ. കഴിഞ്ഞ 2 വർഷത്തിലധികമായിട്ട് അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. കാര്യം നല്ല വണ്ടിയുള്ള ഒരാൾക്കാരും നല്ല വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ അതിലെ പോകാറില്ല. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, വണ്ടി മോശമാവും. കാര്യം വണ്ടി മോശമാകാൻ ഒരു വിധപ്പെട്ട ആൾക്കാരൊന്നും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പോൾ അതാണ് കാരണം. അപ്പോൾ എന്തായാലും ഈ റോഡ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയണം, എല്ലാം ഒന്ന് അറിയണം. റോഡ് എങ്ങനെയുണ്ടെന്ന് അറിയണം, പിന്നെ അതുപോലെ എന്തൊക്കെയാണെന്ന് അറിയണം. നമ്മൾ തിരുവല്ല ടൗണിൽ എത്തിയിരിക്കുകയാണ്. തിരുവല്ല ടൗണിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. തിരുവല്ല ഞാൻ പലവട്ടവും തിരുവല്ലയെക്കുറിച്ചും ചെങ്ങന്നൂരിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പഴയ ബൈക്ക് ട്രിപ്പ് പോയ സമയത്തുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ. തിരുവല്ല വളരെ പുരോഗമനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഗവൺമെൻറ്റിൻ്റെ പുരോഗമനമൊന്നുമല്ല, നമ്മൾ സ്വകാര്യ വ്യക്തികൾ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു നഗരം കൂടിയാണ്. എല്ലാത്തരം ബ്രാൻഡഡ് ഷോപ്പുകളും ഉള്ളൊരു സ്ഥലമാണ് തിരുവല്ല. തിരുവല്ലയുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഇതാണ്ട് ഈ കേബിളുകൾ. ട്രാഫിക് സിഗ്നലിലുള്ള കേബിളുകളൊക്കെ നോക്കിയാൽ മതി, ഏറ്റവും വളരെ മോശകരമായ ഒരു സ്ഥലമാണ്. ഈ ഒരു നഗരത്തെ ഇത് ഇത്രയും കേബിൾസ് ആണെന്ന് തോന്നുന്നു, ഇത്രയും വൃത്തികേടായിട്ട് തോന്നുന്നു. അതായത് ഇത്രയും നമ്മുടെ നാട്ടിൽ ഇത്രയും കാലമായിട്ട് ഒരു ഗവൺമെന്റ് പോലും ഈ കേബിളുകൾ മറ്റു കാര്യങ്ങളും എല്ലാം അണ്ടർഗ്രൗണ്ട് ആക്കാൻ വേണ്ടി ഒരു പ്ലാനിങ് പോലും ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഒരു പേപ്പർ വർക്ക് പോലും ഇതുവരെ നടന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ, ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഇലക്ട്രിക് കേബിളുകളെല്ലാം അണ്ടർഗ്രൗണ്ടാണ്, ഇവൻ എല്ലാത്തരം കാര്യങ്ങളും അണ്ടർഗ്രൗണ്ടാണ്. അത് ഏറ്റവും നല്ല നൂതന രീതിയിൽ തന്നെ അവരത് ചെയ്യുന്നുമുണ്ട്. പക്ഷെ നമ്മുടെ കേരളം പോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും അതുപോലെ തന്നെയാണ്. തിരുവല്ല ടൗണിൻ്റെ ഒരു നല്ല കാഴ്ചയാണ് കേട്ടോ. ഇത് കല്യാൺ സിൽസിന്റെ ഒരു ബിൽഡിംഗ് ആണ്. അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. കല്യാൺ ജോയാൽകാസ് അത്യാവശ്യം എല്ലാ ബ്രാൻഡ്സും ഉള്ള ഒരു ഏരിയ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് താഴെ വരെ ഒരു ബ്രാൻഡ്സ് എല്ലാം ഉള്ള ഏരിയ ആണ്. ഇപ്പം ബ്രാൻഡ് ഷോറൂം ഉള്ള ഒരു ഏരിയ ഈ ഭാഗത്താണ്. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു ഒരു ഹബ്ബാണ് അത്. ബ്രാൻഡ്സിന്റെ ഒരു ഹബ്ബ് തന്നെയാണ് ഇവിടെ. ലിവീസിന്റെ ഷോറൂം ഉണ്ട് എല്ലാം അങ്ങോട്ടല്ലേ, ഒരുപാട് എല്ലാം ഇവിടുന്ന് അമേരിക്കൻ ജംഗ്ഷൻ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷെ ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു, അറിയത്തില്ല. മായ കയറി നോക്കാം. മായില് എന്നോടൊരു ഫുഡ് ബ്ലോഗ് ആണ് പറഞ്ഞായിരുന്നു, ചെയ്തില്ല. നമ്മള് ഭക്ഷണം കഴിക്കാനും തിരിച്ച് ആലപ്പുഴക്കുള്ള യാത്ര വീണ്ടും തുടരുകയാണ്. ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും നമ്മള് പണ്ട് മുതലേ എടുക്കാറില്ല. ഒത്തിരിയും പേര് റിപ്പീറ്റ് അടിച്ച് കണ്ടും അടുത്തായിരിക്കണം. അത് മാത്രമല്ല, മായിൽ നല്ല തിരക്കാണ്. ഞങ്ങള് വന്ന സമയത്ത് ടേബിൾ ഫുള്ളായിരുന്നു. ഇവിടെ തിരുവല്ലയിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല ഇച്ചിരി ആംബിയൻസോട് കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ മറ്റൊരു റെസ്റ്റോറൻറ്റ് എനിക്കറിയില്ല, ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ കൂടുതലും വരുമ്പോൾ ഇവിടെ മായിൽ തന്നെയാണ് കയറാറുള്ളത്. അത് ഫുഡ് ഇഷ്ടപ്പെട്ടോ? ആ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി കഴിച്ചത്. കാരണം ഇവിടെ ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ മസാല ഒക്കെ കിട്ടത്തില്ല. സ്പൈസസ് ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് തന്നെ, എനിക്ക് സ്പൈസസ് ഒരുപാട് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ എനിക്ക് ബിരിയാണി പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചട്ടിച്ചോറല്ലേ? ചട്ടിച്ചോറ്, എനിക്ക് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ചോറും കറിയും ചട്ടിക്കാത്ത ചോറുണ്ട്. അത്രേ ഉള്ളൂ. അത് ഏറ്റവും നല്ലത്. സാധാരണ വീടുകളിൽ കിട്ടുന്ന ടേസ്റ്റ് കിട്ടുന്നതാണ് വലിയ കാര്യം. കിട്ടുന്നില്ല. സാധാരണ ചോറിനടുത്ത് അടിയിൽ ചട്ടിയുടെ കാട്ടില് യാതൊരു മയങ്ങളും അതിനകത്ത് വന്നിട്ടില്ല. കാര്യം എന്ന് വെച്ചാല് അടിയില് മറ്റേ ഇലയാ, മനസ്സിലായോ? അല്ലെങ്കിൽ സാധാരണ ചട്ടിച്ചോണ്ടാക്കാൻ ഫുഡ് ഇതിനകത്ത് വെച്ചിട്ട് ശേഷം ഈ ചട്ടി ഒന്ന് വാം ചെയ്യും. വാം ചെയ്യുമ്പോഴാണ് ഈ ചട്ടിയുടെ മണം അതിലേക്ക് വരുന്നത്, അറത്തി വെച്ചിട്ട്. ഇത് അങ്ങനെയൊന്നും അല്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ അതിനത്ര ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിലായിരിക്കും ആ ഒരു സ്മെല്ല് മേബി ആയിരിക്കാം അപ്പം നമ്മളിനി എ സി റോഡാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം ആദ്യത്തെ എ സി റോഡിലെ കാഴ്ചകൾ നമ്മളങ്ങനെ എ സി റോഡിലോട്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലോട്ട് കടന്നിരിക്കുകയാണ് അപ്പം ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഏകദേശം ഫുട്പാത്തുകളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞെന്ന് തോന്നുന്നു ഇനി ലാസ്റ്റ് വർക്ക് ലാസ്റ്റ് ഒരു മെയിൻ്റെ കൂടെ കാണാൻ സാധ്യതയുണ്ട് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇപ്പം ഇത്രയും ഏരിയ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് ഇനി കിടക്കുന്നുള്ളൂ എനിക്ക് മനസ്സിലാവുന്നില്ല ഫുട്പാത്തുകൾ ഇവിടേക്ക് വരുമ്പം ആളുകൾ എങ്ങനെ നടക്കും താഴെ ഇറങ്ങി നടക്കും അതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് നോക്കി ആ കാർ വാഷിൻ്റെ ആ ഏരി നോക്കി മതിലൊന്നും പൊളിച്ചിട്ടില്ല അവർ അവർ വ്യക്തിക്ക് നടക്കുവാനുള്ള ഗ്യാപ്പ് പോലും ഇല്ലാതെ ഫുട്പാത്ത് ഉണ്ടാക്കിയിട്ടേക്കുന്നു അതെന്താ ഇങ്ങനെ പിന്നെ എന്തിനാ അവര് ആ കല്ല് എന്തിനു വെച്ചിരിക്കുന്നത് അവിടെ വന്നപ്പം വീതി കുറവാണ് റോഡിലൊക്കെ ഈ മതിലേ അവരെ സ്പേസ് കൊടുക്കാത്തോണ്ടായിരിക്കും അതത്ര ഇവിടെ ഒക്കെ സ്പേസ് ഉണ്ടോ ഗവൺമെന്റ് പൈസ കൊടുക്കണം കാരണം നാഷണൽ ഹൈവേക്ക് വേണ്ടി കോടികൾ ഓരോ വസ്തു വേണ്ടി കൊടുത്തിരുന്നത് അയ്യോ അത് കേരള സ്റ്റേറ്റിന്റെ ഏതാണ്ട് പദ്ധതിയാണെന്ന് തോന്നുന്നത് ആയിരിക്കും ഈ സ്ഥലം ഏറ്റെടുത്ത് മുക്കാതെ ഇവിടെ ഇപ്പോഴും അടുത്തിയാൻ മാതിരി ചെയ്തു വിട്ടതാ അതുകൊണ്ടായിരിക്കാം ഇത്രയും കാലം കിടന്നതും ഫണ്ടിങ്ങിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം ഇത്രയും കാലം കിടന്നതും എന്നിരുന്നാലും ഫണ്ടിങ്ങിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് കിടക്കുന്നത് അല്ലാണ്ട് എന്നിരുന്നാലും എപ്പോഴും നോക്കുക ഇവിടുത്തെ ഫുട്പാത്തുകളുടെ വീതി നോക്കുക ഇവിടെയൊക്കെ അത്യാവശ്യം വീതി ഉണ്ട് പക്ഷേ നമ്മൾ തുടക്കത്തിൽ ചങ്ങനാശ്ശേരി നിന്ന് കട്ടിന്ന് കയറി വരുന്ന ഏകദേശം 1 കിലോമീറ്ററോളം ഒരു വ്യക്തിക്ക് നടന്നു പോകാൻ പറ്റാത്തൊരു ഫുട്പാത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എനിക്കൊന്നും ഒരു പൂച്ചകൾക്ക് വേണ്ടി മുയലുകൾക്ക് വേണ്ടിയൊക്കെ ആയിരിക്കും ഫുട്പാത്ത് ഉണ്ടാക്കി വെച്ചത് മനുഷ്യനെ ഉദ്ദേശിച്ചായിരിക്കത്തില്ല അവിടെ അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയത് അവിടെ പല റെസ്റ്റോറൻറ്റുകളും വലിയ വലിയ റെസ്റ്റോറൻറ്റുകൾ ഈവൻ ആവീസ് ഉൾപ്പെടെയുള്ള പല പ്രമുഖ റെസ്റ്റോറൻറ്റുകൾ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം ഏകദേശം 2-3 വർഷമായിട്ട് പൂട്ടിക്കിടക്കുകയാണ് ഫുട്പാത്തുകളൊക്കെ നല്ല ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല വൃത്തിയോടു കൂടിയാണ് ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു പോരായ്മ നോക്കിയിട്ടോ ആ കായലിൻ്റെ ഇതുകൊണ്ട് പോള നീക്കം ചെയ്യാൻ ഞാൻ പണ്ട് ഒരു വട്ടം നേരത്തെ പറഞ്ഞിട്ടുണ്ട് പോള നീക്കം ചെയ്യാൻ ഒരു നടപടിയും ഇത്രയും നല്ല മനോഹരമായ റോഡ് പണിയുമ്പോൾ ആ തോട്ടിലെ പോളകളൊക്കെ നീക്കം ചെയ്ത് വരുന്ന സഞ്ചാരികൾക്ക് യാത്രക്കാർക്ക് ഒരു കാഴ്ച എന്താ പറയുക ഭംഗിയേക്കുന്ന രീതിയിലൊക്കെ മാറ്റാനുള്ളതിന് അല്ല ഇതിപ്പം ഭംഗിയേറുന്നത് ഉപരി നമുക്ക് ആ ഇതിങ്ങനെ ഈ ആഫ്രിക്കൻ പോള ഉണ്ടാകുന്ന കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ ഭംഗി കൂട്ടുക എന്നുവെച്ചാൽ നോക്കി മൊത്തം ആഫ്രിക്കൻ പോയല്ല ആ കാണുന്ന അത്രയും മൊത്തം ഫുള്ളായി എന്ത് രസമായിരുന്നു പണ്ട് ഇതിലെ പോകുന്ന കാണാനെ കൊണ്ട് ഇപ്പോൾ പണി നടക്കുന്നല്ലോ ഇപ്പോഴും പണി നടക്കുന്നു അല്ല ഈ ബഡ്ജറ്റിൽ പോലും ഇതിന് ഒരു നടപടിയും ഒരു എന്താ ഫണ്ടിങ്ങോ മറ്റു കാര്യങ്ങളോ ഞാൻ പറഞ്ഞു കിട്ടില്ല ഈ ആഫ്രിക്കൻ പായലിന്റെ അത് തന്നെ മൊത്തം ഈ ഒരു ഏരിയ മൊത്തം എത്ര എന്തൊരു രസമായിരുന്നു നേരത്തെ ഇവിടെ കാണാനെ കൊണ്ട് പക്ഷെ വേറെ കാര്യം ഉണ്ടോ വേറെ കാര്യം ഇതിനെ ഇത് ഇത് പൂക്കൊന്നും കണ്ടോ നീ ബ്ലൂ ഫുൾ ബ്ലൂ ഇവിടെ നിന്ന് അങ്ങ് വരെ കംപ്ലീറ്റ് ബ്ലൂ ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ അത് പക്ഷേ നിങ്ങൾക്ക് വെള്ളം മുഴുവൻ വൃത്തിഹീനമായിട്ട് ഇത് ഇത് വീടുകളുടെ ഫ്രണ്ടിലത്തെ മാത്രം അവര് വീട്ടുകാര് നീക്കം ചെയ്ത് അവരുടെ വെള്ളം എടുക്കാനും തുണി കഴുകാനും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു എന്നല്ലാതെ ബാക്കി ആ തോട് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ് പോളുകൊണ്ട് എന്നിരുന്നാലും റോഡ് ഏകദേശം ഒരു 50% പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിലയിടങ്ങളിൽ പാലപ്പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാ പണികളും ടാറിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വരുന്ന ഫസ്റ്റ് ചങ്ങനാശ്ശേരി എന്നുള്ളതാണ് ഇതുപോലെ കൈവേലികളോട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നല്ല ഭംഗിയായി പക്ഷെ ആ കൈവേലിയുടെ ഭംഗിയാക്കി കാണാനേക്കാളപ്പുറം തോട്ടിലെ പോളയും കൂടി നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ റോഡുകൾ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ റോഡായി കാഴ്ച കണ്ടും കാഴ്ച കൊണ്ടും യാത്രാ സുഖം കൊണ്ടും എല്ലാം നമ്മളെ നമ്മളായിട്ട് ഏറ്റവും കൂടുതൽ എറണാകുളം പോകുന്നത് നമ്മൾ ഈ വഴി അല്ലേ നമ്മൾ കോട്ടയം വഴി നമ്മൾ പ്രിഫർ ചെയ്യാറേ ഇല്ല ഒന്നാമത് ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നയന മനോഹരമായ കാഴ്ചയാണ് അതാണ് നമുക്ക് അതിമനോഹരമായ കാഴ്ച ഒരു സൈഡിൽ മുഴുവൻ നെൽപ്പാടങ്ങളും ഒരു സൈഡിൽ ബ്ലോക്കാ പണിയാണ്ട് പാലമ്പണികളും മിക്ക നടക്കുന്നേ ഉള്ളൂ വീണ്ടും പോള കംപ്ലീറ്റ് പോള ഈ വീട്ടുകാർ അവസ്ഥ ചോദിക്കില്ലേ ഇവര്
ഇത് തന്നെ അവിടെ ഗ്രാമങ്ങളുടെ റോഡുകളൊക്കെ ഭംഗിയാക്കി ഇതേപോലെ ഇന്റർലോക്കുകളൊക്കെ ഇട്ട് കൈവരികളൊക്കെ സ്ഥാപിച്ച് എന്ത് മനോഹരവും. കൈവരികൾ മാത്രം സ്ഥാപിച്ചപ്പോൾ രാത്രികാലങ്ങളിൽ ഉള്ള സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനം ബെറ്റർ ആക്കണം, എന്നാൽ മാത്രമേ റോഡ് ഭംഗി കൊടുക്കുള്ളൂ. എന്നാൽ മാത്രമേ ഈ പറയുന്ന മുഖ്യമന്ത്രിയൊക്കെ പറയുന്ന യൂറോപ്യൻ സ്റ്റൈല് കൈവരിക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ വൃത്തിയുടെ കാര്യം, അത് മുന്നോട്ട് വൃത്തിയോടുകൂടി കൊണ്ടുപോകാനും പറ്റണം. വാഹനങ്ങൾ പതുക്കെ പോവുക. നിങ്ങൾ പാലങ്ങൾ പണിയുന്നുണ്ട്, ഫ്ലൈഓവറുകളാണ്. കാരണം പുഞ്ചയിൽ നിന്ന് തൊട്ടിട്ടുള്ള ആ ഒരു ഇവിടെയും കൂടി ആ നടപ്പാത വന്ന് ഇന്റർലോക്ക് ഇട്ട നടപ്പാതകളും വന്ന് കൈവരികളൊക്കെ വന്ന് എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. ഇരിക്കുന്ന ഒരു ഏറിയാണ്. കോളം നീക്കം ചെയ്തതാണോ എന്ന് അറിയത്തില്ല, അവര് ആളുകൾ അവിടെ കോളം കെട്ടി നിർത്തിയേക്കാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ, അല്ലേ? നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഈ നടപ്പാതകളും എല്ലാം വന്ന് സൈഡൊക്കെ നല്ല കൈവരികളൊക്കെ സ്ഥാപിച്ച് ലൈറ്റിങ്ങൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് എന്ത് ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ. പക്ഷെ അങ്ങനെ ആക്കിയാണോ അതുപോലെ തന്നെ ആളുകൾ വരും, സഞ്ചാരികളൊക്കെ വരും, ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞാലും അത് നല്ലതാണ്. അതുപോലെ തന്നെ സഞ്ചാരികളൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന വേസ്റ്റുകൾ ഉണ്ടാവും, ആ വേസ്റ്റുകൾ കളക്ട് ചെയ്യാനുള്ള ഏരിയകൾ, ഡ്രമ്മുകളൊക്കെ സ്ഥാപിക്കുക. മിനിമം 300 മീറ്ററെങ്കിലും ഗ്യാപ്പ് ഇട്ട് ഡ്രമ്മുകൾ സ്ഥാപിക്കണം. എങ്കിൽ അത് വൃത്തിയായിട്ട് വണ്ടിക്കകത്ത് തന്നെ ഗ്യാരി അതിനകത്തോട്ട് കളയാൻ പറ്റും. എങ്കിൽ എന്റെ കുറച്ച് വേസ്റ്റ് വിചാരിച്ചു, ആ വേസ്റ്റ് ഞാൻ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ കൊണ്ട് പോയില്ല. അപ്പൊ നമ്മൾ എത്ര പെട്ടെന്ന് പോയാൻ നോക്കും. ആ അത് ആരുടെ കുഴപ്പമില്ല. അത് ഇവരുടെ സെക്കൻഡ് ബിൽഡിംഗ് ആദ്യം തുടങ്ങിയതല്ല, തൊട്ടപ്പുറത്തായിരുന്നു ആവേശിന്റെ ആദ്യത്തെ ബിൽഡിംഗ്. അത് തുടങ്ങി ഒന്ന് അത്യാവശ്യം ക്ലിക്കായപ്പോൾ അവർ പുതിയ പുറത്തിട്ടപ്പോഴത്തേക്ക് ഇവിടുത്തെ വെള്ളവും കയറി, 2018 വെള്ളപ്പൊക്കവും വന്ന് റോഡ് പണിയായി. മൊത്തത്തിൽ കംപ്ലൈന്റ് ആയ വിഷയമായി കഴിഞ്ഞു. ഇത്രയും ബ്ലോക്കുകളുണ്ട്. അവരിങ്ങനെ സൈക്കിൾ ചവിട്ടി വിടും എത്തി, പക്ഷെ നമ്മൾ ഇതുവരെ ഓവർടേക്ക് ചെയ്ത് സ്ഥലം ഇതൊക്കെയാണ്. ഇപ്പൊ ഫുള്ള് ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാഴ്ച കിട്ടിയത്. നമ്മള് ഇനി റോഡ് പണി കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവറിലൂടെ ആയിരിക്കും പോകുന്നത്. അതുപോലെ ഒരുപാട് ഏകദേശം നല്ല നീളമുള്ള ദൂരം പോകുന്ന ഫ്ലൈ ഓവറുകൾ ഏകദേശം 4-5 എണ്ണം നിർമ്മിക്കുന്നുണ്ട്. നമ്മളിപ്പോ അത് തന്നെ കയറി ഇറങ്ങിയാണ് വന്നത്. ഇതുപോലുള്ള നയനമനോഹരമായ കാഴ്ചകൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് നമ്മളുടെ എ സി റോഡ് എന്ന് പറയുന്നത്. പാലം പണി കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച വണ്ടി പോകുന്നവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കൂടി വണ്ടി ഓടിച്ചു വരേണ്ടി വരും. ഇല്ല, താഴെ പോകേണ്ടി ഇല്ല. അപ്പൊ നമ്മുടെ ബൈപ്പാസ് പണിയുമ്പോഴേ കൈവരികൾ പണിയുമ്പോഴത്തേക്കും നല്ല ഉയരത്തിലാവും. ഉയരത്തിലായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കിട്ടാൻ സാധ്യതകളെ കുറവാണ്. പാടയും പായലും മറ്റു സാധനങ്ങളൊന്നും ഇല്ലാത്ത തോട്, അതിൻ്റെ അപ്പുറം നല്ല നെൽവയലുകൾ, ഭംഗിയുള്ള എ സി റോഡ്. എ സി റോഡിന്റെ പണി തീർന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല കാഴ്ചകൾ കണ്ടു. ഇതാണ് നമ്മൾ കണ്ട സ്വപ്നം. അതെ, ഇതുപോലെ ഇരിക്കണം. ആ തോടൊക്കെ ഇതുപോലെ പോകണം. അതുപോലെ സൈഡൊക്കെ ഇട്ടി അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരുന്നാൽ പൊളിക്കും. പിന്നെ എനിക്ക് കുറേ കൂടി പറയാനുള്ളത് പറഞ്ഞാൽ വണ്ടികൾ പാർക്ക് ചെയ്തു, പാർക്കിങ്ങിനൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആളുകൾ വന്ന് ഇരുന്ന് യാത്ര ചെയ്ത് പോരുന്നവർക്ക് ഇടയ്ക്ക് വന്ന് വണ്ടിയൊക്കെ നിർത്തി റിലാക്സ് ചെയ്ത് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഒഴിക്കുകയാണ് നല്ലത്. ഇവിടെ വണ്ടി ഈ റോഡിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. കാര്യം റൈറ്റ് സൈഡിൽ ഫുട്പാത്ത് ആയതുകൊണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ലെഫ്റ്റ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ആൾക്കാർക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു വൈബ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇറങ്ങി നിൽക്കാനോ ഒന്നും ഉള്ള ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യേണ്ടി വരും ഈ ഒരു അവസ്ഥയിൽ.
ഉദ്ദേശ വരുത. പുള്ളിക്കാരി കുറേ നേരമായിട്ട് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ പലയിടത്തും പോയി ട്രാഫിക്കിൽ പെട്ട് കിടക്കും, ബ്ലോക്കിൽ പെട്ട് കിടക്കും. അങ്ങനെ പുള്ളിക്കാരി നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകും, ഞങ്ങൾ വീണ്ടും അവരെ സൈക്കിൾ വരുന്ന എളുപ്പം തോന്നും. സൈക്കിൾ വരുന്ന എളുപ്പം കാരണം ചങ്ങനാശ്ശേരി മുതൽ ഒരു ഉണ്ട്, പക്ഷെ സൈക്കിൾ വരുന്ന എളുപ്പം. ടൗണിലെത്തിയിരിക്കുകയാണ്. ആലപ്പുഴ ടൗണിൽ അങ്ങനെ ആരും ഇപ്പോൾ വരാറില്ല, കാരണം നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നവരൊക്കെ ബൈപ്പാസ് കയറി അങ്ങ് പോവാണ് ആലപ്പുഴ വഴി, അമ്പലപ്പുഴ വഴി വന്നിട്ട്. അപ്പം പഴയ ആലപ്പുഴ ടൗൺ, ആലപ്പുഴ ടൗണിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. പണ്ടത്തെ കേന്ദ്ര ആലപ്പുഴയുടെ ഒരു മെയിൻ സെന്റർ ആയിരുന്നു ഇത്. ഇപ്പം ഇവിടുത്തെ ആൾക്കാർ മാത്രമാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. നമ്മളൊക്കെ പുറത്തു വരുന്ന ആൾക്കാരായ ബിസി ആണ്. ഇതൊക്കെ എന്ന് വെച്ചാല് ഇവിടുത്തെ ആൾക്കാരാ, മനസ്സില വേറെ പുറത്തു വരുന്ന ആൾക്കാരെ പോകുന്നുണ്ട്. ആ കനാല് പലവട്ടം ഗവൺമെന്റ് ഒക്കെ മുൻകൈ എടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും വൃത്തിഹീനമൊക്കെ കിടക്കുന്നത്. കൈ വരികളൊക്കെ ഒരുക്കി നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി ഇപ്പോഴും നല്ല വൃത്തിയാക്കി കനാൽ. എന്താ ടൂറിസത്തിന് വേണ്ടിയായിട്ട് ഒരു ഇതല്ല, എന്തോ ഒരു പോരായ്മ. ഇപ്പോഴും പോരായ്മ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ചുമ്മാ ആവശ്യമില്ലാതെ അത് വയലിലും കെട്ടിയായിട്ടെ നടപ്പാതൽ ഉണ്ടാക്കണം, നല്ല വൃത്തിക്ക് നടപ്പാതൽ ഉണ്ടാക്കിയിട്ട് കനാലിന്റെ ഭംഗിയും കൂടി കാണാൻ പറ്റണം. കേരളത്തിന്റെ വീനസ് ആയിരിക്കേണ്ട സാധനമായിരുന്നു ഈ കാണുന്നത്. ഇവിടെ ഒരു ശില്പമുണ്ട്, കണ്ട ഒരു മത്സ്യകന്യുണ്ട്. മത്സ്യകന്യ മുഴുവൻ കാത്തുതൂറിയിരിക്കുകയാണ്. ഇതൊക്കെ നടപ്പാതൽ ഉണ്ടാക്കണം, രണ്ട് സൈഡിലുള്ള വൃത്തിയുള്ള നടപ്പാതെ ഉണ്ടാക്കണമായിരുന്നു. യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെ നടപ്പാതൽ ഉണ്ടാക്കിയ കനാലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണമായിരുന്നു കാര്യങ്ങൾ. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, നമ്മുടെ ഭരണാധികാരികളും ഈ പ്ലാനിംഗ് കമ്മിറ്റിയിലുള്ളവരും അവർക്ക് പ്രത്യേകിച്ച് ദീർഘവീക്ഷണമോ നഗര ഭംഗികളൊന്നും ഇല്ല. ഇത് ബോട്ട് ചെട്ടിയാണ് കേട്ടോ, ആലപ്പുഴ ബോട്ട് ചെട്ടിയാണ് നിങ്ങൾ കാണുന്നത്, വലതുവശത്തായിട്ട് കാണുന്നത്. ഒരു കാലത്ത് കൈനേരി റൂട്ടൊക്കെ പൊയ്ക്കോട്ടിരുന്ന മെയിൻ ബോട്ടുകളെല്ലാം ഇവിടെ നിന്നായിരുന്നു. ഇപ്പോഴും ഉണ്ട് ബോട്ട്, ബോട്ടിംഗ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. അടുത്ത ലെഫ്റ്റ് പോണേ. റോഡുകളൊക്കെ നല്ല റോഡാണ് ഇവിടെ, ഞങ്ങൾ അത്യാവശ്യം നല്ല ടാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പാർക്കിംഗ് അനുവദിക്കരുത്, പാർക്കിംഗ് വേണ്ടി പ്രത്യേകിച്ച് പാർക്കിംഗ് ആടുകളൊക്കെ ഒരുക്കട്ടെ. ഇവിടെ ഫുള്ള് നടപ്പാതകളായിരിക്കണം, എന്നാൽ മാത്രമേ ഈ ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റത്തുള്ളൂ. നടപ്പാതകളൊന്നും ഇല്ല മെയിനായിട്ട്, നടന്നു പോകുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നടന്നു പോകുന്നവരെല്ലാം നോക്കിയാണ് റോഡിൽ കൂടെ നടക്കുന്നത്, എല്ലാവരും വളരെ വലിയ ഉൾപ്പെടെ റോഡുകൾ നടക്കുന്നത്. ഇവിടെ അവർ തന്നെ റോഡുകൾ നടക്കുന്നത്, എല്ലാവരും റോഡിൽ കൂടെ തന്നെ നടക്കുന്നത്. അപ്പൊ ചോദിക്കുക റോഡിൽ കൂടെ നടന്നുകൂടിയെന്ന് ചോദിക്കുന്നു. പാർക്കിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ ഗവൺമെന്റിന്റേതായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അല്ല ചുമ്മാ നടക്കത്തില്ല. പിന്നെ കണ്ട ഈ പറഞ്ഞൊക്കെ നരച്ച കുറെ കാര്യങ്ങളാണ്, ഇതൊക്കെ വൃത്തിക്ക് മെടുപ്പിന് വിടാൻ. ഞാൻ വൃത്തിയുടെ കാര്യമൊക്കെ പറയാൻ പലരും പറയുന്നു, ഈ എപ്പം പറഞ്ഞാലും വൃത്തി 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 എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പറഞ്ഞു പറയുന്നത്. ജങ്കാർ, സ്മോൾ ജങ്കാസ്, ജങ്കാറിനിടക്ക് കുറച്ച് ബംഗാർ ആണോ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്, പക്ഷേ ആണ് നടപ്പാതകളാണെന്ന് തോന്നുന്നു. ഇപ്പൊ സൈഡിൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് വെച്ചേക്കുന്നുണ്ട്, പക്ഷേ അതൊരു വൃത്തിയുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ തോന്നില്ല. ഒരു ഒരു എന്താ പറയാ, നല്ലൊരു ലെവലിലോട്ട് എത്രയൊക്കെയുള്ളു. വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും കയറി വരുന്നുണ്ട്. അതാണ് പുന്നമ്മട ഫിഷിംഗ് പോയിന്റ്. നമ്മള് സ്പീഡ് ബോട്ട് കിട്ടാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അദ്ദേഹം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾക്ക് ഓൾറെഡി ലൊക്കേഷൻ ഒക്കെ അയച്ചുതന്നുകൊണ്ട് ആ ലൊക്കേഷൻ നോക്കി പോകണം. അപ്പൊ നമ്മള് ഫിഷിംഗ് പോയിന്റ് ആണ് അവിടെ. ഫിഷിംഗ് പോയിന്റ് പോയി കഴിഞ്ഞാൽ മീൻ പിടിക്കാന്നാ പറയുന്നത്. ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാണ് റൈറ്റ്. ഇതാണ്
റംദ ഹോട്ടൽ ഫൈവ് സ്റ്റാറോ സെവൻ സ്റ്റാറോ അറിയില്ല എത്ര സ്റ്റാറും സെവൻ സ്റ്റാർ ആണെന്ന് ഇതാണ് നമ്മുടെ സുഹൃത്ത്. ഇദ്ദേഹമാണ് നമുക്ക് ബോട്ട് അറേഞ്ച് ചെയ്യുന്നത്. അനി എന്നാണ് പേര്. ആലപ്പുഴ വന്നിട്ട് എന്താവശ്യം നേരത്തെ വിളിച്ചാൽ മതി. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ട് ലഭിക്കുന്ന കയക് ഹബിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് കയക് ഹബ്ബ്. സ്പീഡ് ബോട്ടിലുള്ള സവാരിയും മറ്റു വിശേഷങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് അടുത്ത വീഡിയോയിൽ അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.